നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1197 മീനമാസം 26 മുതൽ മേടമാസം 3 തീയതി പുതുവർഷത്തോടു പുതുവർഷം കൂടി അടങ്ങുന്ന പിന്നെ ആഴ്ചയാണ്. ആ ഒരു വാരത്തെ ഫലമാണ് 2022 ഏപ്രിൽ മാസം 9 തീയതി മുതൽ 16 തീയതി വരെയുള്ള ശനിവാരം മുതൽ ശനിവാരം വരെയുള്ള ഫലത്തെ ഒന്ന് ചിന്തിക്കാം. സർവേശ്വരകാരകനായ വ്യാഴം മീനം രാശിയിലേക്ക് സഞ്ചരിച്ച് സ്വക്ഷേത്രത്തിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു. മേടക്കൂറുകാരെ സംബന്ധിച്ച്, കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച്, തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം അനുകൂല സ്ഥിതികളൊക്കെയാണ് ഈ ഒരു വാരത്തിൽ. കുറേ നക്ഷത്രക്കാരുടെ ദുരിതങ്ങളൊക്കെ ഇതാ ഈ 13 തീയതിയോട് കൂടിയിട്ട് ഇതിൻ്റെ ഇടയിൽ മാറ്റം വരുന്നുണ്ട്. ആദ്യം തന്നെ അശ്വതി ഭരണി കാർത്തികക്കാലിൽ അടങ്ങുന്ന മേടക്കൂറിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച്, ഇവരെ സംബന്ധിച്ച് കണ്ടകശനിയുടെ അവസാന ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ധനപരമായിട്ടുള്ള നില, സാമ്പത്തിക നില പെട്ടെന്ന് തന്നെ നല്ലൊരു മാറ്റത്തിലേക്ക്, അനുകൂലത്തിലേക്ക് വന്നു ചേരുന്നതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം സാംസ്കാരിക രംഗത്ത് വർദ്ധിക്കുന്നവരെ സംബന്ധിച്ച് ദീർഘകാലമായിട്ടുള്ള, കുറേ കാലമായിട്ട് ഇവരെ മാത്രം മാറ്റിവെച്ചിട്ടുള്ള, ഈ മേടക്കൂറുകാർക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു അവഗണനയുണ്ടെങ്കിൽ അതൊക്കെ ഇതാ മാറിയിട്ട് ഇപ്പോൾ ഒരു അനുകൂല സ്ഥിതിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറേ നാളായിട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഇതാ ഈ മേടം പുതുവർഷത്തോടു കൂടിയിട്ട്, മേടമാസത്തോടു കൂടിയിട്ട് അവർക്ക് ആരോഗ്യത്തിൽ പിന്നെ നല്ലൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിലും കുടുംബജീവിതത്തിൽ ചെറിയൊരു അസ്വാരസ്യ നിറയാനുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ പൂർവികമായിട്ടുള്ള സ്വത്തുവകകളും അതും വിഷയങ്ങളൊക്കെ ഒന്ന് വന്നു ചേരാനും, അതിലൊക്കെ ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ഭാഗം വെച്ച് കിട്ടല്ലോ, അങ്ങനെയുള്ള അവനവന് കിട്ടേണ്ടതിനെ കിട്ടുന്നതിനുള്ള ഒരു യോഗങ്ങളൊക്കെ ഉണ്ട്. ബന്ധുജന സമാഗമം ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിലാണ്. ബന്ധുജനങ്ങളുടെ സമാഗമം കൊണ്ട് മനസ്സിനുള്ള ഒരു സന്തോഷവും ഈശ്വരീയ കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടാവും. അതുപോലെ ജീവിതത്തിൽ വന്നുപോയ വിഷമങ്ങളെ തിരുത്താനുള്ള ഒരവസരം, അങ്ങനെയുള്ളൊരു വിഷയം കൂടി. അതും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. മേടക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുക അച്ഛനമ്മമാരുടെ കാര്യത്തിൽ. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര കൂവളമാല, ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം എന്നുള്ള വഴിപാടുകളൊക്കെ യഥാശക്തി ചെയ്യാൻ വേണ്ടി സാധിക്കുക. ദിവസവും മുടങ്ങാതെ ഈശ്വരഭജനം ചെയ്യുന്നത്, ഭഗവാനിലേക്ക് മനസ്സിനെ പരമാവധി ഈശ്വരശക്തിയിലേക്ക് നയിക്കുന്നത് വളരെയധികം നല്ലത്. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാല് രോഹിണി മകീര്യം ആദ്യഭാഗം അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായ, അനുകൂലകരമായിട്ടുള്ള ഒരു മാറ്റമാണ് 11 ഭാവത്തിലേക്ക്. സർവേശ്വരകാരകം വ്യാഴം അനുകൂലത്തിലേക്ക് വന്നതുകൊണ്ടും കൂടി കുടുംബത്തിലും അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളും മറ്റും മാറി, അല്ലെങ്കിൽ വലിയ കലഹങ്ങൾ തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ അതുവരും, അതൊക്കെ നേരെയായിട്ട് അനുകൂലത്തിലേക്ക്, ഐക്യതയിലേക്ക് വന്നു ചേരാനുള്ള കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ പുതുതായിട്ട് നല്ല സൗഹൃദങ്ങൾ, നല്ല നല്ല ബന്ധങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം സഹോദര ഗുണം ആണ് പിന്നീടുള്ള ഒരു ഗുണം ഇടവക്കൂറുകാരുടേത്. സഹോദരന്മാരിൽ നിന്നും മറ്റൊക്കെ ഒരു അനുകൂലപ്പെട്ട വിഷയങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സ്ഥലം വാങ്ങുന്നതിനും അതോടൊപ്പം ഭവന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും ക്രയവിക്രയങ്ങൾ, സ്ഥലം വാങ്ങുന്നതിനും വിൽക്കുന്നതിനൊക്കെ ഏറെക്കുറെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. അതോടൊപ്പം പൂർവികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, സ്വത്തുവകകളാവട്ടെ, പിന്നെ അതോടൊപ്പം പൈതൃകമായിട്ടുള്ള പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തെ, ക്ഷമിക്കുക, പ്രേമബന്ധങ്ങൾ ദൃഢമാവാനുള്ള സാധ്യതയുണ്ട്. അപവാദങ്ങൾ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇനി കുറച്ചു കാലത്തേക്ക് നീങ്ങിയിരിക്കും. എന്തെന്നില്ലാത്ത ഒരു മനോബലം ഇവർക്ക് കിട്ടുന്നതായിട്ട് കാണും. അതോടൊപ്പം തീർത്ഥയാത്രകൾക്കുള്ള യോഗഭാഗ്യമുണ്ട്. തീർത്ഥയാത്രകൾക്കും ആത്മീയ കാര്യങ്ങളിലും മറ്റൊക്കെ സമയം ചെലവഴിക്കാൻ ഈ കൂട്ടർക്ക് ഒരു ഭാഗ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഗന്ധർവക്ഷേത്രം അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, അവിടെ പോയി തൊഴുന്നതും വളരെയധികം നല്ലതാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ഇവരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീര്യം അവസാന ഭാഗം തിരുവാതിര പുണർദം ആദ്യഭാഗം അടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കർമ്മരംഗത്ത് മുൻകാലത്തുള്ള പ്രവൃത്തികളും മറ്റും, മുൻകാലത്തെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി സംബന്ധപ്പെട്ട്
നമ്മുടെ തൊഴിൽ മേഖലയിൽ ബന്ധപ്പെട്ടിട്ട് ഏതേത് വിഷയങ്ങളും പൂർവികമായിട്ടുള്ള പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും നിങ്ങളെ തേടി എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ നഷ്ടലബ്ധതന ഇവ, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുക എന്നുള്ളതും അല്ലാത്തൊരു ഒരു ഭാഗ്യയോഗമാണ്. അങ്ങനെയെങ്കിൽ അതിനുള്ള ഒരു യോഗമുണ്ട്. അതൊക്കെ ഇവിടെ ഈ മിഥുനക്കൂറുകാർക്ക് ഇതാ ഈ ചന്ദ്രൻ്റെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു ശശിയോഗമൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ കൂടിയിട്ട് വളരെയധികം അനുകൂലത്തിലേക്ക് വരും. ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കുറേ ഒരു ഏറെക്കുറെ ഒരു സമാധാനം പ്രതീക്ഷിക്കാവുന്ന ഒരു വാരം തന്നെയാണ്. സൗഹൃദങ്ങളിൽ നിന്നും അതോടൊപ്പം സഹോദര സ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രതികൂലമായ പെരുമാറ്റം മനസ്സിനെ നന്നെ അലോസരപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കരുതിയിട്ട് ശ്രദ്ധിച്ചിട്ട് നീങ്ങാൻ സാധിക്കുക. വിദേശ യാത്രകൾക്കും മറ്റും തടസ്സം വന്നു ചേരാനുള്ള ഒരു സാധ്യത ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വാഹനം വാങ്ങുന്നതിനും തടസ്സങ്ങളും മറ്റും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വാഹന സംബന്ധപ്പെട്ട വിഷയത്തിൽ തർക്കങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക, മുന്നോട്ട് നീങ്ങുക. അതിൻ്റെ മുകളിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധയോടെ ഈ മിഥുനക്കൂറുകാർ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു വാരത്തിൽ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഭവനം നടത്തുക, ദേവീ ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുക, ദേവിക്ക് കുങ്കുമാർച്ചന ചെയ്യുക, ഇതൊക്കെ ഈ മിഥുനക്കൂറുകാർക്ക് അത്യുത്തമമായിട്ട് കാണുന്ന വഴിപാടുകളാണ്. സുബ്രഹ്മണ്യന് നെയ്യമൃതും നെയ്യവിളക്കവും കത്തിക്കുന്നതും വളരെ വിശേഷമാണ്. അടുത്തത് കർക്കടകക്കൂറാണ്. പുണർദം അവസാന ഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കടകക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച്, ഈ കൂറിൽ ജനിച്ച ആൾക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ഗതിമാറ്റം വളരെയധികം അനുകൂലത്തിലേക്ക് വന്നിട്ടുണ്ട്. സർവേശ്വരാണാം ദിഷണേസ്തു നിത്യം. വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി എങ്ങനെ വിലയിരുത്താം എന്ന് വെച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും മറ്റുള്ളത്, അതോടൊപ്പം വിദേശ യാത്രകൾ, കർമ്മരംഗത്തുള്ള ഒരുപാട് നേട്ടങ്ങളാണ് ഈ കർക്കടകക്കൂറുകാരെ സംബന്ധിച്ചിട്ടുതാ. ഈ ഏപ്രിൽ മുതൽ ഒരു വർഷത്തോളം ഏറെക്കുറെ ഇവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലം പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ കർക്കടകക്കൂറുകാർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലപ്പെടുന്ന സമയം. അങ്ങനെയെങ്കിൽ മത്സരരംഗത്തും മറ്റും ഒക്കെയുള്ളവർക്ക് വളരെയധികം വിജയത്തിനുള്ള സാധ്യത ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കാനുള്ളതുണ്ട്. അങ്ങനെയെങ്കിൽ മക്കളുടെ പഠന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ കർക്കടകക്കൂറുകാർ നല്ലതാണ്. അങ്ങനെയെങ്കിൽ വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു വാരമാണ് ഇപ്പോൾ ഇതാ നിങ്ങളെ കാത്തിരിക്കുന്നത്. വരുമാനം ധാരാളം വരാം, പക്ഷേ ചെലവും അതുപോലെ തന്നെയുണ്ടാവും. സാമ്പത്തികമായി വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ട് നന്നെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ബന്ധുജനങ്ങളിൽ നിന്നും അതോടൊപ്പം ഭാര്യാഭർത്തൃബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കും മറ്റും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഉള്ള ഒരു സഹായത്തിന് പോലും ശ്രദ്ധിക്കുക, അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ട് തന്നെ നീങ്ങാനുള്ള സാധ്യതയാണ്. ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയിരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ദോഷപരിഹാരാർത്ഥം നവഗ്രഹക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ശനീശ്വരനെ നീരാഞ്ജനം, ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം എന്നിവ നടത്തുന്നത് കർക്കടകക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. പിതൃതർപ്പണം മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് പൂർത്തീകരിക്കാൻ, പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യുത്തമമായിട്ട് കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്രം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായിട്ടുള്ള ഒരു ദുഃഖം, അനാകാരണമായിട്ടുള്ള ഒരു വിഷമം, ഒരു ചിന്ത, ഒരു വിഷയം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇപ്പോൾ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അതോടൊപ്പം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ശത്രുക്കളൊക്കെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് കരുതി നീങ്ങുന്നത് നല്ലതാണ്. അതോടൊപ്പം മത്സര രംഗത്ത്, ഈ രാഷ്ട്രീയ രംഗത്തായി കഴിഞ്ഞാലും മത്സര്യബുദ്ധിയോട് കൂടിയിട്ടാണ്, അപ്പോൾ അവിടെ കരുതലോടുകൂടി നീങ്ങാൻ വേണ്ടി സാധിക്കണം. അതോടൊപ്പം കുടുംബജീവിതത്തിൽ നിലനിന്നിരുന്ന ധാരാളം ബുദ്ധിമുട്ടുകൾക്കും അസ്വാരസ്യങ്ങൾക്കൊക്കെ ഒരു ശമനം കിട്ടുന്ന ഒരു വാരമാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിട്ട് വിവാഹ ജീവിതത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് ആ ബുദ്ധിമുട്ടുകൾ ഇതാ ഈ ഒരു വാരത്തിൽ കുറേ പേർക്കെങ്കിലും ഒരു സമാശ്വാസമായി മാറിക്കിട്ടും. അങ്ങനെയെങ്കിൽ തീർത്ഥയാത്രകൾക്കും മറ്റും നിങ്ങൾ സമയം കണ്ടെത്താനും അതിന് ചെന്നെത്താനുള്ളൊരു ഭാഗ്യയോഗവും കാണാതില്ല. അങ്ങനെയെങ്കിൽ ഭവന നിർമ്മാണ സംബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ, സ്ഥലം വാങ്ങുന്നത് മുതൽ ഭവന നിർമ്മാണം, ഭവനം വിൽക്കുന്നതും വാങ്ങുന്നതും സംബന്ധിച്ച വിഷയങ്ങൾ പോലും വളരെ ദ്രുതഗതിയിലായിട്ട് പ്രതീക്ഷിക്കാതെ യാദൃശ്ചികമായിട്ടുള്ള നീക്കുപോക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ വാരത്തോടു കൂടിയിട്ട്. അങ്ങനെയെങ്കിൽ സാമ്പത്തിക ഭദ്രത ഫലം കുടുംബത്തിൽ കലഹത്തിനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ അംഗീകാരം ദോഷശാന്തിക്കായിക്കൊണ്ട് ശനിക്ഷേത്രത്തിൽ ദർശനം
അതോടൊപ്പം നവഗ്രഹ ക്ഷേത്ര ദർശനം, ഗണപതി ക്ഷേത്ര ദർശനം എന്നിവ ചിങ്ങക്കൂറുകാർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിലും അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം, അത്തം, ചിത്തിര ആദ്യഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങളും അതോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മാനസിക വിഷമങ്ങളും മറ്റും, ബാഹ്യ വിഷമങ്ങളും മറ്റൊക്കെ തീർന്ന് വളരെയധികം അനുകൂലത്തിലേക്ക് വന്ന് തൊഴിലിൽ വളരെയധികം ഒരു മാനസിക ഊർജത്തോടുകൂടി, മാനസിക ഉന്മേഷത്തോടുകൂടി തൊഴിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരം തന്നെയാണ് ഈ കടന്നു വരുന്നത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വളരെയധികം ഉന്നതിയായിട്ട് ഉണ്ടാകുന്നതാണ്, വിജയം കരസ്ഥമാക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, പഠിക്കുന്ന ചെറിയ കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്, നമ്മുടെ കുഞ്ഞുമക്കളെ സംബന്ധിച്ച്. സർക്കാർ മേഖലയിൽ നിന്നും മറ്റും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം നിയമോപദേശകരെ സംബന്ധിച്ചിട്ടാവട്ടെ, സ്വാശ്രയ മേഖലയിൽ വർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെയധികം അനുകൂലത്തിലാണ്. ധാരാളം ജോലികളും ചെറിയ ചെറിയ കോൺട്രാക്റ്റുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ചെറിയ ആൾക്കാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ ഈ വാരാന്ത്യത്തിൽ പിന്നെ സാമ്പത്തികമായിട്ടുള്ള നില അനുകൂലപ്പെട്ടിരിക്കും കന്നിക്കൂറുകാരുടെ. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്, നിങ്ങളുടെ ധാർമ്മിക ബോധത്തെ ഒന്ന് ഊട്ടിയുറപ്പിക്കാനുള്ള സാധ്യത. അങ്ങനെയെങ്കിൽ ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യുക, അതോടൊപ്പം വ്യാഴക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ്. തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ചിത്രാവസാന ഭാഗം, ചോതി, വിശാഖം ആദ്യഭാഗം അടങ്ങുന്ന ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് സാമൂഹ്യ ജീവിതം, അവരുടെ നിത്യജീവിതം വളരെയധികം തിരക്ക് പിടിച്ചതായിരിക്കും. കുടുംബ കാര്യങ്ങളിൽ പോലും അവർക്ക് സ്വസ്ഥത കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയെങ്കിൽ നിയമോപദേശ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും അവർക്കും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. അധ്യാപകരെ സംബന്ധിച്ച് അവർക്കും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ല ഒരു പ്രതീക്ഷയാണ് ഈ 13-ാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ സർവേശ്വരകാരകൻ വ്യാഴത്തിൻ്റെ ഈ ചാരമാറ്റത്തോടുകൂടി, രാശിമാറ്റത്തോടുകൂടി വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അനുകൂലം തന്നെയാണ്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങും. ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. ഭൂമി ഇടപാട്, സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക് പൊതുവെ നല്ല വാരമാകും. ദീർഘകാലമായി ചിന്തിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങളാണ്, ദീർഘകാലമായിട്ടുള്ള യാത്രകളാവട്ടെ, ദീർഘകാലമായിട്ടുള്ള വിഷയങ്ങളാവട്ടെ, ക്രയവിക്രയ വിഷയങ്ങളൊക്കെ ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ കുറേയെങ്കിലും അതിന് മുന്നോട്ടിയുള്ള നീക്കങ്ങളുണ്ടാവും. അങ്ങനെയെങ്കിൽ ദീർഘകാലമായിട്ടുള്ള വിഷയങ്ങൾ, അതോടൊപ്പം ആരോഗ്യനില തൃപ്തികരമായിട്ട് ഇരിക്കും. കുറേ അസ്വാദശ്യങ്ങൾ മാറിയിട്ട് ഒരു സ്വസ്ഥത വരുന്ന ഒരു വാരമാണ്. അങ്ങനെയെങ്കിൽ പൊതുവെ ദോഷശാന്തിയർത്ഥം ഒരു ഗണപതി ഹോമം നടത്തുക, ഒരു ഭഗവതി സേവ നടത്തുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക, ഇത് തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ടുള്ള വിശാഖ അവസാന ഭാഗം, അരിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ പ്രണയ ദാമ്പത്യ ജീവിതം, അതോടൊപ്പം ദാമ്പത്യ ജീവിതവും പ്രണയ ജീവിതവും കുറച്ചൊരു അസ്വാരസ്യം, തൃപ്തികരമായിരിക്കില്ല, ചെറിയ ചെറിയ അകാരണമായിട്ടുള്ള സ്വസ്ഥത കേടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി വിഷയങ്ങൾ കാലതാമസം കാണുന്നു. അതോടൊപ്പം ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വൃശ്ചികക്കൂറുകാരൊന്ന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. അങ്ങനെയെങ്കിൽ നഷ്ടത്തിന് കാരണമാവാൻ സാധ്യതയുണ്ട്. അവിചാരിതമായി രോഗത്തിന് സാധ്യതയാണ്. അവിചാരിതമായിട്ടുള്ള അശ്രദ്ധ കൊണ്ടും പറഞ്ഞല്ലോ, അപ്പോൾ എല്ലാം കൊണ്ടും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആരോഗ്യം, ഭക്ഷണം പോലും. അങ്ങനെ വൃശ്ചികക്കൂറുകാരൊന്ന് കരുതിയിരിക്കുക. അങ്ങനെയെങ്കിൽ മധ്യവയസ്സ് മുതലുള്ളവരൊന്ന് ശ്രദ്ധിക്കുക ആരോഗ്യം. സമഗ്രമായിട്ടുള്ള ഒരു രാശിവിചിന്തനം ചെയ്യുന്നത് അത്യുത്തമമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഭൂമി ഇടപാട്, ധനമിടപാട്, മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഈ വാരത്തിൽ അവസാനം നേരിയ തോതിലുള്ള അനുകൂലങ്ങൾ കാണുന്നുണ്ട്. പൊതുവെ ജീവിതം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഉള്ളവർക്ക് അത്ര അനുകൂലമായിരിക്കില്ല ഈ ഒരു വാരം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. ശാസ്താക്ഷേത്രത്തിൽ അഥവാ അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. നീരാജനം യഥാശക്തി വഴിപാട് ചെയ്യുന്നത് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലമ്പൂരാടം, ഉത്രാടം അവസാന ഭാഗം, ആദ്യഭാഗം അടങ്ങുന്ന
then Kurare Sambandhichittu, Vidyarthikalkku Pothuve Gunakaramanu, Parikshakalilum Mattum, Nalla Vijayakarasthamakkanulla Oru Sadhyatha, then Kurukare Sambandhichittu, Nammude Kochu Kuttikale Sambandhichu, Athodoppa Padikkunna Ellavare Sambandhichum, Vidya, Nalladupole Athmarthamayittu Athinulla Oru Manassundavum, Ee Oru Varam Onnu Manassonnum Koodi Theshathodu Koodi Neengum, Nalla Oru Aaveshathodu Koodi Padikkan Sadhikkum, Angane വിദ്യാർത്ഥികൾക്ക് നല്ലൊരു വാരമാണ്. അങ്ങനെയെങ്കിൽ കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങും. കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ചൊരു വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചും അധ്യാപകർക്കാണെങ്കിൽ അത്ര നല്ല ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള വാരമായിരിക്കില്ല ഇത്. ഓഹരി വിപണി നിക്ഷേപം ഓഹരിയിലും മറ്റും മറ്റുള്ള സാമ്പത്തിക ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ട് നീങ്ങാനുള്ള ഒരു കാര്യമുണ്ട്. ഈ വാരത്തിലെ ഗ്രഹനില പ്രകാരം ആരോഗ്യ കാര്യത്തിലും മറ്റും ഒന്നും ആശങ്കപ്പെടേണ്ടതില്ല. ഈ ധനുക്കൂറുകാർ ഈശ്വരാധീനം വളരെയധികം സ്വക്ഷേത്രാധിപതി സ്വക്ഷേത്ര ഫലം അവിടെ നാലാം ഭാവത്തിൽ വ്യാഴത്തിന് വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നവഗ്രഹ ക്ഷേത്ര ദർശനം, ശാസ്താക്ഷേത്ര ദർശനം, വിഷ്ണുക്ഷേത്ര ദർശനം, പാൽപായസം ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് മകരക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രാടം അവസാന ഭാഗം, തിരുവോണം അവിട്ടം ആദ്യഭാഗം അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണാം ഈ ഒരു വാരത്തിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ അവിവാഹിതർ വളരെയധികം ശ്രദ്ധിക്കാവുന്ന വിവാഹ വിഷയങ്ങളൊക്കെ ഒന്ന് നീങ്ങിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അപവാദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രണയജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ധനപരമായി ഈ വാരം നല്ല ഒരു പുരോഗതിക്കുള്ള ഒരു സാധ്യതയാണ്. ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് നല്ലൊരു അനുകൂല സ്ഥിതിയാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അധ്യാപകരാവട്ടെ ആർക്കായാലും, മത്സരരംഗത്തുള്ളവരെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. അങ്ങനെയെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കുക, ഏതേത് മേഖലകളിലാവട്ടെ, അത് വളരെയധികം വിജയത്തിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആത്മാർത്ഥത നല്ലതുപോലെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഭൂമി ധന ഇടപാടുകൾ നടത്തുന്നവരെ സംബന്ധിച്ചും അവർക്കും ഒട്ടും കുറവല്ല, അവർക്കും പൊതുവെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഈ മകരക്കൂറുകാർക്ക്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതകളുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ മകരക്കൂറുകാർ ജന്മശനിയാണ്, ഒന്ന് ഇതായത് നീങ്ങുന്നത് വരെ, ഒന്ന് അനുകൂലത്തിലേക്ക് കുംഭത്തിലേക്ക് കടക്കുന്നത് വരെ ഇനിയൊരു കഷ്ടിച്ചൊരു 18 ദിവസത്തോളമാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമായിട്ട് തന്നെ നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി ഈ മകരക്കൂറുകാർ വാരാന്ത്യത്തിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത്. പൊതുവേ ദോഷശാന്തിയർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ശാസ്താക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അതോടൊപ്പം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. ഇതിനൊക്കെ ഇവിടെയൊക്കെ യഥാശക്തി ദേശകാലത്തിനനുസരിച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങളും വഴിപാടുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ നല്ലതുപോലെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കുക. ഇതാണ് മകരക്കൂറുകാർ അനുഷ്ഠിക്കേണ്ടത്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം, ചതയം പൊരുട്ടാതി നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ്. ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള ഒരു കാര്യമുണ്ട്. രണ്ടാമടുത്ത് പ്രത്യേകിച്ച് സർവേശ്വരകാരകൻ രണ്ടിൽ വരുമ്പോഴേക്കും ധനപരമായിട്ടുള്ള മറ്റും ധാരാളം തീരുമാനങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള ഒരുപാട് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യദേവത കടാക്ഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിന്, വലിയൊരു സമാഗമത്തിന് നിങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ഈ കുംഭക്കൂറുകാർ. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതി അസ്വസ്ഥത നിറഞ്ഞത് തന്നെയായിരിക്കും ഈ ഒരു വാരത്തിൽ. കർമ്മരംഗത്ത് കഠിനാധ്വാനം ആണ് നിങ്ങൾ പ്രതീക്ഷ കാത്തിരിക്കുന്നത്. അതോടൊപ്പം ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിലൊരു ഉന്നതി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സഹോദരസ്ഥാനത്തു നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ കൊച്ചുമക്കളുടെ അനവസരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ പറയാതിരിക്കുക. തീർത്ഥാടനത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് പരമാവധി ഉപയോഗിക്കുക. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായി തന്നെ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, കുങ്കുമാർച്ചന ചെയ്യുക, നെയ്വിളക്ക് കത്തിക്കുക, ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്രത്തിലും വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമ പാരായണാദികൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. നിത്യം ആണ് ഈ വിഷ്ണു സഹസ്രനാമമൊക്കെ ചെവിക്കേണ്ടത്. ശരി, അത് അനുഷ്ഠിക്കുക. അടുത്തത് മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാദി അവസാന ഭാഗം, ക്ഷമിക്കുക, പൂരിട്ടാദി അവസാന ഭാഗം
ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങൾ അടക്കുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നിങ്ങൾ നല്ലതാണ്. കാരണം അമിതമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തെ വിഷമിപ്പിക്കുന്നുണ്ടാവാമെന്നാണ്. അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഉദരവസ്ഥ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അതോടൊപ്പം പ്രമേഹ രോഗം, അതോടൊപ്പം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു ആഴ്ചയാണ് ഇത്, ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും. അങ്ങനെയെങ്കിൽ കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. ഈ ഒരു വാരത്തിൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം യാത്രകളോടൊപ്പം അതോടൊപ്പമുള്ള മാനസിക അതോടൊപ്പം ശാരീരിക ക്ലേശതകളും നിറയുമല്ലോ. അങ്ങനെയെങ്കിൽ നിയമോപദേശരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. സ്വാശ്രയമായി ജീവിക്കുന്നവരെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെയധികം നല്ലൊരു അനുകൂലപ്പെട്ടിട്ടുള്ള സമയം. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നത് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച്. ഒപ്പം ഭൂമി ഇടപാടുകാർക്കും ധനമിടപാടുകാർക്കും ഭാഗ്യം ധാരാളം വന്നു ചേരുന്ന ഒരു വാരവും കൂടിയാണ്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതേതാ ഈ വിഷു മേടത്തോടു കൂടിയിട്ട്, മേടം ഒന്നാം തീയതിയോട് കൂടിയിട്ട് ആ ഒരു ക്ലേശം ഇല്ലാണ്ടായിത്തീരും. അങ്ങനെയെങ്കിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല, ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ദോഷശാന്തിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം, തുളസിമാല, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ മീനക്കൂറുകാരും. വിഷുഫലം ആയിട്ട് ഒരു പ്രത്യേക എപ്പിസോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമയത്തിൻ്റെ ഒരു തിരക്കുകുറവ് മൂലമാണ് ആ ഒരു വീഡിയോയ്ക്കായിക്കൊണ്ട് കാത്തിരിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി, നമസ്കാരം.